കേരള രാഷ്ട്രീയത്തിൽ പുതുചരിത്രം എഴുതി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടതുമുന്നണി സർക്കാർ അധികാരമേറ്റു. പ്രൗഢഗംഭീരമായ ചടങ്ങ്, 500-ൽ താഴെ മാത്രം അതിഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പൂർണ്ണമായും പാലിച്ചു നടത്തിയ ആ ചടങ്ങ് കണ്ടോൺമെൻ്റ് ഹൗസിലും വീടിലുമൊക്കെ ഇരുന്ന് പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർ കണ്ട് വെള്ളമിറക്കി. അപ്പോഴും മുഖമില്ലാത്തവരാണ് തങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം ആ UDF നേതൃത്വം തിരിച്ചറിയുന്നുണ്ടോ എന്നു. ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ഇതുവരെ തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ ഉപനേതാവും വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരും ഒക്കെ ആയെങ്കിലും കോൺഗ്രസ്സിന് അതിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അയാളെ നിർദ്ദേശിക്കാനും സാധിച്ചിട്ടില്ല എന്ന ഗതികേട് നാം ഓർത്തു നോക്കണം. 21 മന്ത്രിസഭാംഗങ്ങളെ നിശ്ചയിച്ച് ഒരു പരിഭവങ്ങളുമില്ലാതെ, അങ്ങനെ തന്നെയാണ് അതിനെ പറയേണ്ടത്. ഇപ്പോൾ ശൈലജ ടീച്ചറെ ഒഴിവാക്കിയതും നിലവിലുള്ള കുറേ മന്ത്രിമാരെ ഒഴിവാക്കിയതും ചിലർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തതുമൊക്കെ ആക്ഷേപങ്ങളായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നിരയിലുള്ള ആളുകളാണ്. CPMനകത്ത് ആ അവഗണിക്കപ്പെട്ട ആളുകളോ അവരുമായി ചേർന്ന് നിൽക്കുന്നവരോ പാർട്ടിയുടെ അംഗങ്ങളോ ഒന്നും അത്തരത്തിലുള്ള പരസ്യമായ ഒരു വിമർശനവും ഒരു കാര്യത്തിലും ഉന്നയിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുക. പാർട്ടിക്കുള്ളിൽ സ്വാഭാവികമായി ചർച്ച ചെയ്യും. ആ ചർച്ചകൾ ഒരു അന്തിമ തീരുമാനം വരുമ്പോൾ ഇല്ലാതാവുകയും ചെയ്യും. മറുവശത്ത് സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരു ഊഴം കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടില്ല എന്നത് തന്നെയാണ്. പുതുതലമുറയുടെ പ്രതിനിധിയായി VD സതീശൻ വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഊഴം കൂടി നൽകണമെന്ന് A ഗ്രൂപ്പും I ഗ്രൂപ്പും KC വേണുഗോപാൽ ഗ്രൂപ്പും ഒക്കെ ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇവിടെ എത്തിയ മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രതിനിധി സംഘം കോൺഗ്രസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തെ അതിജീവിക്കാനും പാർട്ടിക്ക് മുന്നോട്ട് പോകുന്നതിനും നേതൃതലത്തിൽ മാറ്റമുണ്ടാകണം എന്ന റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത്. ഹൈക്കമാൻഡിൽ കേരളത്തിൽ നിന്നുള്ള ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ നമ്പർ 1 വക്താവായ ഈ കളികൾക്കൊക്കെ ഗൂഢമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ ഉണ്ട് എന്നുള്ള വസ്തുത മറന്നുകൊണ്ടല്ല. പക്ഷേ അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കേരളത്തിലെ കോൺഗ്രസ്സിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തുന്നത്. ഇവിടെ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷമൊന്നും അവർ കണക്കിലെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഭൂരിപക്ഷം കണക്കിലെടുത്താൽ സതീശൻ പെട്ടുപോകും. കാരണം ഈ A യിലെയും I യിലെയും യുവ MLA മാരൊക്കെ സതീശനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ നിർണായക ഘട്ടമെത്തിയപ്പോൾ അവരെല്ലാവരും കൂടി സതീശനെ തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം കണക്കിലെടുക്കുകയാണെങ്കിൽ സതീശൻ തള്ളിപ്പോകും. പക്ഷേ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരും രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങളും ഏകകണ്ഠമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ സതീശൻ്റെ പേരാണ് മുന്നോട്ട് വെച്ചത്. ഒരു മാറ്റം ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. അത് പരിഗണിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ K സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള സൂചനകളുണ്ടാകുന്നു. ഒപ്പം PT തോമസിനെ UDF കൺവീനറായി കൊണ്ടുവരിക എന്നുള്ള ഒരു നിർദ്ദേശവും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു മാറ്റം. ഈ നിലവിലുള്ള നേതാക്കൾ മുഴുവൻ ഇനി വീട്ടിലിരുന്നു കൊള്ളട്ടെ, അവർ സംഘടനയ്ക്ക് ഉപദേശങ്ങൾ നൽകി ഇരുന്നു കൊള്ളട്ടെ, സംഘടനയെ ചലിപ്പിക്കുന്ന ചുമതല പുതിയ നേതൃത്വം ഏറ്റെടുക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറിയില്ലെങ്കിൽ 2026 ഈ 21 എന്നുള്ളത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് സംഭവിച്ചതുപോലെ 20-ൽ നിന്ന് നേരെ 10-ലേക്ക് താഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. മുസ്ലിം ലീഗ് UDFലെ പ്രധാന ഘടകകക്ഷിയാകുന്ന ഒരവസ്ഥ സംജാതമാകും.